പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്കൊരുമിച്ച് 2021 ഏപ്രിൽ മാസം 6-ാം തീയതി ചൊവ്വാഴ്ച പ്രഭാതത്തിൽ നമ്മുടെ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ സർവശക്തനായ പിതാവ് നമുക്കൊരുക്കി തന്നിരിക്കുന്ന നല്ല സാവകാശത്തിനായിട്ട് നമുക്ക് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമ്മുടെ പിതാവിന് സ്തോത്രം ചെയ്യാം. കരങ്ങളൊക്കെ ഉയർത്തി, ശബ്ദമുയർത്തി കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രമപ്പ, സ്തോത്രമപ്പ, സ്തോത്രം, 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 സ്തോത്രം. പിതാവേ, ഞങ്ങളോടുള്ള അപ്പൻ്റെ സ്നേഹം വലുതാകിയാൽ, ഞങ്ങളോടുള്ള അപ്പൻ്റെ കൃപ വലുതാകിയാൽ, ഞങ്ങളോടുള്ള അപ്പൻ്റെ കരുണ വലുതാകിയാൽ ഞങ്ങൾ അപ്പൻ്റെ സ്തോത്രം പറയുന്നു. സ്തോത്രം, 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 സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ. നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ. അങ്ങനെ ഞങ്ങൾ ആരാധിക്കുന്നു, അങ്ങനെ ഞങ്ങൾ സ്തുതിക്കുന്നു, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു കർത്താവേ. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ ഞങ്ങളെ കാത്തുപരിപാലിച്ച കൃപകൾക്കായി സ്തോത്രം. കഴിഞ്ഞ രാത്രി ഞങ്ങൾക്ക് നല്ല ഉറക്കം തന്ന് ഞങ്ങളെ അനുഗ്രഹിച്ച ദൈവകൃപയ്ക്കായി സ്തോത്രം. ആരോഗ്യത്തോടെ, സൗഖ്യത്തോടെ, സമാധാനത്തോടെ ഈ പ്രഭാതത്തിൽ ഉണർത്തിയ ദൈവകൃപയ്ക്കായിട്ട് സ്തോത്രം. ഹല്ലേലൂയ. ഈ പകൽക്കാലം അത്ഭുതകരമായി ഞങ്ങളെ നടത്തുന്ന കർത്താവിൻ്റെ വിശ്വസ്തതയോർത്ത് ഞങ്ങൾ നന്ദി പറയുക കർത്താവ്. ഈ പകൽക്കാലം അങ്ങ് ഞങ്ങളെ കൈപിടിച്ച് നടത്തുന്ന കൃപകൾക്കായി സ്തോത്രം. അങ്ങ് ഞങ്ങളെ ഉള്ളം കൈ വരച്ചിരിക്കുന്ന കൃപകൾക്കായി സ്തോത്രം. അങ്ങ് ഞങ്ങളെ ചിറക് വിടർത്തി സൂക്ഷിക്കുന്നതിനായിട്ട് സ്തോത്രം. ഹല്ലേലൂയ. സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറയുന്നത് 150-ാം സങ്കീർത്തനത്തിൽ, അവൻ യഹോവയെ സ്തുതിപ്പീൻ, ദൈവത്തെ അവൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ സ്തുതിപ്പീൻ, അവൻ്റെ ബലമുള്ള ആകാശ വിധാനത്തിൽ അവനെ സ്തുതിപ്പീൻ, അവൻ്റെ വീര്യപ്രവർത്തികൾ നിമിത്തം അവനെ സ്തുതിപ്പീൻ, അവൻ്റെ മഹിമാധിക്യത്തിന് തക്കണോ അവനെ സ്തുതിപ്പീൻ, കാഹളനാദത്തോടെ അവനെ സ്തുതിപ്പീൻ, അവൻ വീണയോടും കിണരോടും കൂടെ അവനെ സ്തുതിപ്പീൻ, തപ്പിനോടും നൃത്തത്തോടും കൂടെ അവനെ സ്തുതിപ്പീൻ, തന്ത്രിനാദത്തോടും കുഴലിനോടും കൂടെ അവനെ സ്തുതിപ്പീൻ, ഉച്ചനാദമുള്ള കൈത്താളത്തോടെ അവനെ സ്തുതിപ്പീൻ, അത്യുച്ചനാദമുള്ള കൈത്താളത്തോടെ അവനെ സ്തുതിപ്പീൻ. ജീവനുള്ളതൊക്കെയും യഹോവയെ സ്തുതിക്കട്ടെ. ആമേൻ. യഹോവയെ സ്തുതിപ്പീൻ. അതേ പ്രിയപ്പെട്ടവരെ, ഇന്ന് പ്രഭാതി കർത്താവ് നമ്മളെ ജീവനോടെ ഈ ഭൂമിയിൽ ശേഷിച്ചിരിക്കുമ്പോൾ നമുക്ക് മൗനമായിരിക്കുവാനല്ല, കർത്താവിന് സ്തോത്രം പറയുവാനാണ് കർത്താവ് നമ്മളെ എഴുന്നേൽപ്പിച്ചു. കർത്താവിനെ ആരാധിക്കുവാനാണ് കർത്താവ് നമുക്ക് അവസരം തന്നിരിക്കും. അതുകൊണ്ട് എത്രമാത്രം കർത്താവിനെ സ്തുതിക്കുവാൻ കഴിയുമോ അത്രമാത്രം കർത്താവിനെ സ്തുതിച്ചാട്ടെ. എത്ര സ്തോത്രം പറയാൻ പറ്റും അത്രയും സ്തോത്രം പറഞ്ഞാട്ടെ. ആമേൻ. കർത്താവ് ചെയ്ത പ്രവൃത്തികളെ ഓർക്കുന്നവർക്ക് സ്തോത്രം പറയാൻ ഇഷ്ടം പോലെ കാര്യങ്ങളാണ്. കർത്താവ് നടത്തിയത് ഓർക്കുന്നവർക്ക് മിണ്ടാതിരിക്കാൻ പറ്റത്തില്ല. കർത്താവ് പരിപാലിച്ചത് ഓർത്താൽ മിണ്ടാതിരിക്കാൻ പറ്റത്തില്ല. ഒന്നും ഓർക്കാതിരിക്കുന്നവർക്ക് ആ സ്തോത്രം പറയാൻ പറ്റാത്തത്. എന്നാൽ ചിലർക്ക് കർത്താവ് ചെയ്തതൊക്കെ മറന്നിട്ട് ചെയ്യാത്തത് ഓർത്തിരിക്കുക. അപ്പോൾ അവർക്ക് പിറുപിറുപ്പാവരുത്, അവർക്ക് സ്തോത്രം പറയാൻ പറ്റത്തില്ല. എന്നാൽ ആമൻ ചെയ്യാത്തതല്ല ഓർക്കേണ്ടത്, കർത്താവ് നടത്തിയത് ഓർത്ത് നോക്കുകയും, ഇത്രയും കാലം അത്ഭുതകരമായി കൈപിടിച്ച് നടത്തിയില്ലേ, അനർത്ഥങ്ങളിൽ നിന്ന് വിടുവിച്ചില്ലേ, രോഗദുഃഖങ്ങളിൽ നിന്ന് വിടുവിച്ചില്ലേ, സന്തോഷവും സമാധാനവും നമ്മളെ പുലർത്തിയില്ലേ, ആ കൃപകളെയൊക്കെ ഒന്ന് ഓർത്തിട്ട് ആമൻ ഈ മഹാമാരിയുടെ നടുവിൽ നമ്മളെ ക്ഷേമത്തോടെ പരിപാലിക്കുന്നതൊക്കെ ഒന്ന് ഓർത്തിട്ട് കർത്താവിനെ അങ്ങോട്ട് നന്ദി പറഞ്ഞാട്ടെ. ഞങ്ങളുടെ സ്വർഗീയ അപ്പ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഈ പ്രഭാതത്തിനായിട്ട് സ്തോത്രം പറയുന്നു. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ അപ്പൻ ഞങ്ങളെ കാത്തു പരിപാലിച്ച കൃപകൾക്ക് സ്തോത്രം. കഴിഞ്ഞ രാത്രി ഞങ്ങൾക്ക് തന്ന നല്ല ഉറക്കത്തിന് സ്തോത്രം. ആരോഗ്യത്തോടെ, സൗഖ്യത്തോടെ ഈ പ്രഭാതത്തിൽ ഞങ്ങളെ ഉണർത്തിയ കർത്താവിൻ്റെ കൃപയ്ക്ക് നന്ദി. അപ്പാ, വീണ്ടും ഈ പ്രഭാതത്തിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് അങ്ങേ ആരാധിക്കുവാൻ, സ്തുതിക്കുവാൻ അങ്ങ് ഒരുക്കുന്നതിരിക്കുന്ന അവസരത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അപ്പാ, ഞങ്ങൾ കിടന്നുറങ്ങി, യഹോവ ഞങ്ങളെ താങ്ങുകയാൽ ഞങ്ങൾ ഉണർന്നു. ഞങ്ങൾ ഉണർന്നതല്ലപ്പ, അങ്ങ് ഞങ്ങളെ ഉണർത്തിയതാണ്. അതിനായിട്ട് സ്തോത്രം. അങ്ങനെ ഞങ്ങളെ ആരോഗ്യത്തോടെ എഴുന്നേൽപ്പിച്ചത്, സൗഖ്യത്തോടെ എഴുന്നേൽപ്പിച്ചത് അതോർത്ത് നന്ദി പറയുന്നു. കർത്താവേ, നന്ദി. നന്ദിയോടെ നന്ദിയോടെ സ്തോത്രം പിതാവേ. നന്ദിയോടെ നന്ദിയോടെ സ്തോത്രം പിതാവേ. നന്ദിയോടെ നന്ദിയോടെ സ്തോത്രം പിതാവേ. ഹല്ലേലൂയ. നന്ദിയോടെ നന്ദിയോടെ സ്തോത്രം പിതാവേ. താങ്ക് യു ഫാദർ. നന്ദിയോടെ നന്ദിയോടെ സ്തോത്രം പിതാവേ. ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഇത്രത്തോളം കൊണ്ടുവന്ന ദൈവകൃപയ്ക്ക് നന്ദി. ഇത്രത്തോളം നടത്തുന്ന ദൈവകൃപയ്ക്ക് നന്ദി. ഇനിയും പരിപാലിപ്പാൻ, സൂക്ഷിപ്പാൻ അങ്ങ് മതിയായ ദൈവമാകിയാൽ ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. പ്രത്യേകിച്ച് കർത്താവേ, ഈ പ്രഭാതത്തിൽ ഈ ശബ്ദങ്ങൾ എല്ലാ മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കും. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഇവരുടെ കുടുംബജീവിതത്തെ അനുഗ്രഹിക്കുന്നു, ഇവരുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുന്നു, ഇവരുടെ ജോലി സ്ഥലങ്ങളെ അനുഗ്രഹിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇവരുടെ ബിസിനസ്സുകളെ അനുഗ്രഹിക്കുന്നു. കടഭാരത്തിലിരിക്കുന്നവർ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആ കടഭാരത്തിൽ നിന്ന് പുറത്തു വരട്ടെ എന്ന് കൽപ്പിക്കുക. യേശുവിൻ്റെ നാമത്തിൽ കടഭാരത്തിൻ്റെ ബന്ധനം അഴിഞ്ഞു മാറട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ബിസിനസ്സിൽ അഭിവൃദ്ധി ഉണ്ടാകട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വഴികൾ തുറന്നു വരട്ടെ, വഴികൾ തുറന്നു വരട്ടെ. കർത്താവിൻ്റെ അത്ഭുതകരം തൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന വിശ്വസ്തതയ്ക്കായിട്ട് നന്ദി പറയുന്നു. കർത്താവെ, അങ്ങ് മതിയായ ദൈവമാകിയാൽ സ്തോത്രം, മാറാത്ത ദൈവമാകിയാൽ സ്തോത്രം. പ്രത്യേകിച്ച് കർത്താവെ, രോഗികളായിരിക്കുന്നവർ ഇന്ന് പകൽക്കാലം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. യേശുവിൻ്റെ രക്തത്താൽ മുദ്ര വെച്ച് പ്രാർത്ഥിക്കും. രോഗത്തിൻ്റെ ബന്ധനങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ. എല്ലാ രോഗാത്മാവിനോടും യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കും, വിട്ടുപാൻ കൽപ്പിക്കുന്നു. ക്യാൻസർ രോഗത്താൽ ഭാരപ്പെട്ട അതിവേദനയാൽ കഴിയുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ്, യേശുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതി സൗഖ്യമാകാൻ കൽപ്പിക്കും. സൗഖ്യം
സൗഖ്യമാകട്ടെ, രോഗബന്ധനം വിട്ടുമാറട്ടെ, രോഗാത്മാവരെ വിട്ടുമാറട്ടെ, പൂർണ്ണ സൗഖ്യം വ്യാപരിക്കട്ടെ, പൂർണ്ണ സൗഖ്യം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വ്യാപരിക്കട്ടെ. അതുപോലെ കഥാവെ മറ്റ് ശാരീരിക അസ്വസ്ഥതകളാൽ കഴിയുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കഥാവ യേശുവിൻ്റെ കരമോടെ വെക്കുന്നതിനായിട്ട് സ്തോത്രം, അത്ഭുതം നടക്കുന്നതിനായിട്ട് സ്തോത്രം, ദൈവമഹത്വം തൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ വ്യാപരിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ രോഗത്തിൻ്റെ അവസ്ഥകൾ വിട്ടുമാറുവാൻ കൽപ്പിക്കുക, എല്ലാ രോഗത്തിൽ നിന്നും വിടുതൽ കൊടുക്കുന്ന കർത്താവിന് നന്ദി പറയുന്നു. താങ്ക് യു ഫാദർ. അങ്ങ് അത്ഭുത മന്ത്രിയാകിയാൽ, അങ്ങ് വീരനാം ദൈവമാകിയാൽ, അങ്ങ് സൗഖ്യമാക്കുന്ന യഹോവയാകിയാൽ സ്തോത്രം പിതാവേ. അതുപോലെ കർത്താവേ സാമ്പത്തിക ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നവരെ വിടുവിക്കണമേ, അതിനകത്തുനിന്ന് കർത്താവ് വേഗത്തിൽ പുറത്തു കൊണ്ടിരുന്നതിനായിട്ട് സ്തോത്രം. കർത്താവേ സമാധാനവും സ്വസ്ഥതയും ഇല്ലാതെ ഭാരപ്പെട്ടിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അങ്ങ് സമാധാനവും സ്വസ്ഥതയും കൊടുത്ത് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ മറ്റ് എന്ത് വിഷയമാണോ ഇന്ന് മുൽക്കാലം നിന്റെ കുഞ്ഞുങ്ങളുടെ പ്രത്യേകമായ വിഷയം എന്ത് തന്നെയാണ്, അതിന്മേൽ ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ കൈയെ ഉയർത്തി അവരോട് ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുക. പിതാവേ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആ വിഷയത്തിൽ അത്ഭുത വിടുതൽ നടക്കട്ടെ, അത്ഭുത വിടുതൽ നടക്കട്ടെ. കർത്താവ് അത്ഭുതം ചെയ്ത് കഴിഞ്ഞതിന് നന്ദി. പിതാവ് മഹത്വം എടുത്തിരിക്കുന്നതിനായിട്ട് സ്തോത്രം. പുത്രനെ ഉയർത്തിയ കൃപകൾക്കായി സ്തോത്രം. കഥാവെ തുടർന്ന് ഞങ്ങളോട് സംസാരിക്കണം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ, ആമീൻ, ആമീൻ. കഥാവ് നിങ്ങളെ ധാരാളം ധാരാളം അനുഗ്രഹിക്കട്ടെ. കഥാവിൻ്റെ കൃപയും കഥാവിൻ്റെ സമാധാനവും സന്തോഷവുമൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വർദ്ധിച്ചു പെരുകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കഥാവ് നിങ്ങളെ എന്നും കൈപിടിച്ച് നടത്തട്ടെ. സ്തോത്രം. നമ്മൾ എഫേസ്യ ലേഖനം 3:20 വാക്യം, എല്ലാവർക്കും സുപരിചിതമായ വാക്യം, കാണാതറിയാവുന്ന വാക്യം, നമ്മളെപ്പോഴും പ്രാർത്ഥിക്കുമ്പോഴൊക്കെ പറയുന്ന വാക്യം, എഫേഷ്യൻസ് 3:20. അവിടെ നമുക്കറിയാം എഫേസ്യ ലേഖനം എന്ന് പറയുന്നത് ലേഖനങ്ങളുടെ റാണി എന്നാണ് അറിയപ്പെടുന്നത്. അതായത് പുതുസൃഷ്ടി യേശു ക്രിസ്തുവിൽ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച ഒരു ദൈവ പൈതൽ, അല്ലെങ്കിൽ ഒരു കർത്താവിൻ്റെ മകൻ അല്ലെങ്കിൽ മകൾ ക്രിസ്തുവിൽ ആരായി എന്ന് തികഞ്ഞും വ്യത്യസ്തവുമായി അല്ലെങ്കിൽ ആഴമായി പഠിപ്പിക്കുന്നൊരു ലേഖനമാണ് എഫേസ്യ ലേഖനം. അപ്പോൾ ആദ്യത്തെ 3 ക്രിസ്തുവിലായിരിക്കുന്ന ഒരു ദൈവ പൈതൽ എവിടെയായി, എന്തായി, ആ ആളിനെ കുറിച്ച് എന്താണ് പറയുന്നത്, നമ്മുടെ ഐഡൻറ്റിറ്റിയാണ് പറയുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത 3 ആ വ്യക്തി എങ്ങനെ നടക്കണം എന്നുള്ള കാര്യമാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ ഈ 3 20 വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെ പറയും, എന്നാൽ നാം ചോദിക്കുന്നതിലും നിനയ്ക്കുന്നതിലും. അപ്പം ചോദിക്കുന്നതുണ്ട്, നമ്മൾ നിനയ്ക്കുന്നതുണ്ട്. നിനയ്ക്കുക എന്ന് പറയുമ്പോൾ എന്താ പറയുന്നത്, തിങ്ക് അല്ലെങ്കിൽ ചിന്തിക്കുന്നതിന്. ആംപ്ലിഫൈഡ് പറയുന്നത് നമ്മുടെ ആസ്ക് ഓർ തിങ്ക് ഇൻ ബിയോണ്ട് ദ ഹൈ, നമ്മുടെ നമ്മൾ പ്രാർത്ഥിക്കുന്നതിനും നമ്മൾ ചിന്തിക്കുന്നതിനും വിചാരിക്കുന്നതിനും പ്രതീക്ഷിക്കുന്നതിനും സ്വപ്നം കാണുന്നതിനും എന്നൊക്കെയാണ് പറയുന്നത്. അപ്പം എന്നാൽ നാം ചോദിക്കുന്നതിലും നിനയ്ക്കുന്നതിലും. നിനയ്ക്കുക എന്ന് പറഞ്ഞാൽ നമുക്കൊരു പ്രതീക്ഷയുണ്ട്, ആ പ്രതീക്ഷയ്ക്ക് അപ്പുറത്ത് സ്വപ്നം കാണാൻ പറ്റുന്നത്, അല്ലെങ്കിൽ നമ്മൾ അങ്ങ് ആഗ്രഹിക്കുന്ന. അപ്പം നാം ചോദിക്കുന്നതിലും നിനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ. അപ്പം നമുക്ക് പലപ്പോഴും പല കാര്യങ്ങളും ചോദിക്കാൻ ഒക്കെ നിനയ്ക്കുവാനും ഒക്കെ പ്രയാസമോ, നമ്മൾ വിചാരിക്കും ഇതൊക്കെ നടക്കുമോ, എങ്ങനെ നടക്കും, എങ്ങനെ കാര്യങ്ങൾ നടക്കുമെന്നൊക്കെ ചിന്തിക്കും. പക്ഷെ ഇവിടെ പറയുക, നാം ചോദിക്കുന്നതിലും നിനയ്ക്കുന്നതിലും. അപ്പം നിനയ്ക്കുകയും വേണം, ചോദിക്കുകയും വേണം, നിനയ്ക്കുകയും വേണം. ഇന്നലെ വൈകിട്ടത്തെ ബൈബിൾ സ്റ്റഡി പറഞ്ഞ പോലെ നമുക്കൊരാവശ്യം വന്നാൽ നമ്മൾ വേഗത്തിൽ പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പിന്നെ വിശ്വസിക്കണം, അതിനെക്കുറിച്ച് പറയാൻ പഠിക്കണം. പ്രാർത്ഥിക്കുന്നത് വിശ്വസിക്കുകയും അതിനെക്കുറിച്ച് പറയുകയും ചെയ്യണം. ഹല്ലേലൂയ. ഒരു കാര്യം പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അത് നടക്കാൻ പോകുന്നു എന്ന് വായുകൾ തുറന്ന് പറയണം. ഇപ്പം നമ്മൾ ഒരു കുഞ്ഞിൻ്റെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയാണ് പ്രാർത്ഥിച്ചെങ്കിൽ അത് വിശ്വസിക്കണം, അവന് ഉന്നതമായ വിദ്യാഭ്യാസം കർത്താവ് കൊടുക്കും. നമ്മുടെ വായ് കൊണ്ട് പറയണം, കർത്താവ് ശ്രേഷ്ഠമായ നിലയിൽ എൻ്റെ പൈതലിനെ നടത്തുമെന്ന് വിശ്വാസത്തിൻ്റെ വാക്കുകൾ നമ്മൾ പറയണം. കാരണം പ്രാർത്ഥിച്ചത് കർത്താവിനോട്. പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് കർത്താവിൻ്റെ കയ്യിലെത്തി, അവിടെ നിന്ന് കർത്താവ് ചെയ്യും. അതാണ് യാക്കോബൻ ലഹന്തി പറയുന്നു, നിങ്ങൾ ചോദിക്കാത്തത് കൊണ്ട് നിങ്ങൾക്ക് ലഭിക്കുന്നില്ല. അപ്പോൾ നമുക്ക് എന്ത് വിഷയമുണ്ടെങ്കിലും ധൈര്യമായിട്ട് ചോദിക്കുന്നു. ഇവിടെ പറയുന്നത് അങ്ങനെയല്ല, ഇവിടെ പറയുന്നത് ചോദിക്കുന്നതിലും നിനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ. അപ്പം നമ്മൾ സ്വപ്നം കാണുന്നതിൻ്റെയൊക്കെ അപ്പുറത്ത് ചെയ്യുവാൻ, നിനയ്ക്കുന്നതിൻ്റെയൊക്കെ അപ്പുറത്ത് ചെയ്യുവാൻ. ഒരു ദൈവ പൈതലിൻ്റെ സാധ്യതകളെ നോക്കിക്കേ, എത്ര വലിയ സാധ്യതയാണ് പ്രിയപ്പെട്ടവരെ എനിക്കും നിങ്ങൾക്കും ഉള്ളത്. യേശു ക്രിസ്തു ആയിരിക്കുന്ന നമ്മൾ, ഈ ദിവസങ്ങളിൽ നമ്മൾ ഉയർപ്പൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ, പരിശുദ്ധാത്മാവ് നമ്മുടെ അകത്തിരിക്കുക, ക്രിസ്തു നമ്മുടെ അകത്തിരിക്കുക. അപ്പം നമ്മുടെ സാധ്യത എന്ന് പറഞ്ഞാൽ ചെറിയ സാധ്യതയല്ല, ചെറിയ കാര്യങ്ങളല്ല. നാം ചോദിക്കുന്നതിലും നിനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന്,
ആരിലാണ് ഈ ശക്തി വ്യാപരിക്കുന്നത്? എന്നിലും നിങ്ങളിലുമാണ് ഈ ശക്തി വ്യാപരിക്കുന്നത്. സ്തോത്രം. എന്നിലും നിങ്ങളിലുമാണ് ഈ ശക്തി വ്യാപരിക്കുന്നത്. അതായത് ഞാൻ ചോദിക്കുന്നതിന് അപ്പുറത്ത് ചെയ്യുവാൻ, ഞാൻ നിനയ്ക്കുന്നതിൻ്റെ അപ്പുറത്ത് ചെയ്യുവാൻ കഴിയുന്ന ഒരു പവർ, അല്ലെങ്കിൽ എന്നാ പറയുന്നത്, ആ അസാധാരണമായ ശക്തി എവിടെ വ്യാപരിക്കുന്നു? എൻ്റെ അകത്ത് വ്യാപരിക്കുന്നു. പവർ ദാറ്റ് ഈസ് അറ്റ് വർക്ക് വിത്തിൻ അസ്, എൻ്റെ അകത്ത് വ്യാപരിക്കുന്നു. അപ്പം നമ്മൾ ചോദിക്കുന്നതിനെ ആ, അല്ലെങ്കിൽ നമ്മുടെ ഉദ്ദേശത്തെ, നമ്മുടെ പ്രാർത്ഥനയുടെ അതിനെ, അതിൻ്റെ ഏറ്റവും അധികം ഭംഗിയാക്കി ചെയ്തെടുക്കുവാൻ കഴിയുന്ന ശക്തി എൻ്റെ അകത്തുണ്ട്. നമ്മളെല്ലാവരും പലപ്പോഴും ഈ കാര്യങ്ങൾ മനസ്സിലാക്കാതെ നമ്മൾ നമ്മുടെ പല കാര്യങ്ങൾക്ക് വേണ്ടി ലോക മനുഷ്യരിലേക്ക് നോക്കുക, മറ്റു പലരിലേക്ക് നോക്കുക. അവരാരെങ്കിലും ഞങ്ങളെ സഹായിച്ചിരുന്നെങ്കിൽ, അവരാരെങ്കിലും നമുക്ക് വേണ്ടി ചെയ്തു തന്നിരുന്നെങ്കിൽ, അവരാരെങ്കിലും ഒന്ന് ഒരു സഹായ ഹസ്തം നീട്ടിയിരുന്നെങ്കിൽ എന്നൊക്കെ നമ്മൾ പറയുക. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കിക്കേ, രോഗികളെ സൗഖ്യമാക്കിയവൻ, അഞ്ചപ്പം കൊണ്ട് 5000 പേർക്ക് തൃപ്തി കൊടുത്തവൻ, മത്സ്യത്തിൻ്റെ വായിൽ കിടക്കുന്ന ചതുർബ്രഹ്മ പ്രമണത്തെ കാണുകയും അത് പത്രോസിന് പറഞ്ഞു കൊടുക്കുകയും ചെയ്തവൻ, ഈ സൈഡിലോട്ട് വലയിട് എന്ന് പറഞ്ഞ് ആ വല നിറച്ചവൻ ഇന്ന് എൻ്റെയും നിങ്ങളുടെ അകത്തിരിക്കുമ്പോൾ, അതാ പറഞ്ഞത്, ചോദിക്കുന്നതിലും നിനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ. അപ്പം ഇവിടെ എന്തോ പരാജയം പറ്റുന്നത് നമ്മൾ അറിയുന്നില്ല. ഈ പവർ നമ്മളിൽ ആഗ്രഹിക്കുക. അതുകൊണ്ടാണ് പൗലോസും അപ്പോസ്തലൻ എഫേസ്യരിൽ പറയുന്നത്, നിങ്ങളിൽ വ്യാപരിക്കുന്ന ശക്തിയുടെ അളവറ്റ വലുപ്പം ഇന്നതെന്ന് തിരിച്ചറിയാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം. അർത്ഥം ഇത്രയുമേ ഉള്ളൂ, അവൻ വ്യാപരിക്കുന്ന ശക്തിയുടെ വെളിപ്പാട് കിട്ടാൻ പ്രാർത്ഥിക്കണം. എൻ്റെയും നിങ്ങളുടെ അകത്ത് വ്യാപരിക്കുന്ന ശക്തിയുടെ അവൻ വെളിപ്പാട് പ്രാപിപ്പാൻ പ്രാർത്ഥിക്കും. ഇതെന്തോ ആണെന്ന് നമ്മളൊന്ന് തിരിച്ചറിയണമെന്ന്. അവിടെ അപ്പോസ്തലൻ പറയുക, നിങ്ങൾ പ്രാർത്ഥിക്കുക, നിങ്ങളുടെ അകത്ത് വ്യാപരിക്കുന്ന ശക്തി എന്താണെന്ന് നിങ്ങളൊന്ന് തിരിച്ചറിയുവാൻ. എന്തോ അതിൻ്റെ അർത്ഥം, നമ്മളിലുള്ള ശക്തിയെക്കുറിച്ച് നമുക്കൊരു ബോധ്യം വേണം. നമ്മളിൽ വ്യാപരിക്കുന്ന ശക്തി, നാം ചോദിക്കുന്നതിലും നാം നിനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യാൻ കഴിയുന്ന ശക്തിയാണ് എന്നിലും നിങ്ങളിലും ഇരിക്കുന്നത്. അപ്പം പിന്നെ ധൈര്യമായിട്ട് ചോദിച്ചുകൂടെ? അപ്പം പ്രിയപ്പെട്ടവരെ, ജയകരമായ ജീവിതമാണ് ക്രിസ്തീയ ജീവിതം. ആമേൻ. ഉയരങ്ങളിലേക്ക് പോകുന്ന ജീവിതമാണ് ക്രിസ്തീയ ജീവിതം. ആമേൻ. നമ്മളെല്ലാം ചെറിയ ചെറിയ കാര്യങ്ങൾ എക്സ്പെക്ട് ചെയ്യുക. ആമേൻ. 10 ആത്മാക്കളെ നേടണം, 5 ആത്മാക്കളെ നേടണം, അല്ലെ ഒരാളെയെങ്കിലും നേടണം, അയ്യോ ആരെ നേടിയില്ലല്ലോ, എനിക്ക് പോയാൽ മതി എന്നുള്ള ചിന്തകളിലാണ് നമ്മൾ. അതെല്ലാം അതിനപ്പുറത്ത് ആമേൻ, നിങ്ങൾക്ക് വലിയ വലിയ കാര്യങ്ങൾ ചിന്തിക്കാം. കാരണം നിങ്ങൾ വ്യാപരിക്കുന്ന ശക്തി അത്രമാത്രം വലുതാണ്. ആമേൻ. കോടികൾ ആത്മാക്കളെ നേടുന്ന കാര്യം, ഹാലലുയ രാജ്യങ്ങളെ നേടുന്ന കാര്യം, ആമേൻ ആമേൻ ആമേൻ, വലിയ കാര്യങ്ങൾ കർത്താവിന് വേണ്ടി ചെയ്യുന്ന കാര്യം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം, സ്വപ്നം കാണാം. കാരണം നിങ്ങൾ വ്യാപരിക്കുന്ന ശക്തി വലുതാ. ആമേൻ. നിങ്ങൾ വ്യാപരിക്കുന്ന ശക്തി വലുതാ. ഈ ശക്തിയെ നമ്മളൊന്ന് ആക്ടിവേറ്റ് ചെയ്താൽ മതി. അതാണ് പൗലോസ് തീമോത്തിയോസിനോട് പറഞ്ഞത്, നിന്നിൽ വ്യാപരിക്കുന്ന ശക്തിയെ നീ ജ്വലിപ്പിക്കണം. എങ്ങനെ? പ്രാർത്ഥനയിലൂടെ ജ്വലിപ്പിക്കണം, ദൈവവചനത്തിലൂടെ ജ്വലിപ്പിക്കണം. ദൈവവചനം ധ്യാനിക്കുന്നതനുസരിച്ച് നമുക്ക് വെളിപ്പാടുകൾ കിട്ടിക്കൊണ്ടിരിക്കും. അപ്പം നമ്മളിൽ വ്യാപരിക്കുന്ന ശക്തിയെക്കുറിച്ച് നമുക്കൊരു ബോധ്യമുണ്ടാകും. ആമേൻ. നമ്മളിൽ വ്യാപരിക്കുന്ന ശക്തി മറ്റുള്ളവരിൽ വ്യാപരിച്ചപ്പോൾ, അവരിൽ വ്യാപരിച്ച് എന്തൊക്കെ ചെയ്തു എന്നൊരു തിരിച്ചറിവ് നമുക്കുണ്ടാകുമ്പോൾ, ആമേൻ, നമ്മളിൽ വ്യാപരിക്കുന്ന ശക്തിയെക്കുറിച്ചുള്ള ആ അറിവ് നമ്മളിൽ ജ്വലിക്കും. അത് അനേകരെ ആമേൻ, അത് നമ്മളിലൂടെ വൻ കാര്യങ്ങൾ നടക്കുവാനിട വരും. അതാ യേശു പറഞ്ഞത്, ഞാൻ ചെയ്തതിലും അധികം നിങ്ങൾ ചെയ്യും, ഞാൻ ചെയ്തതിലും അധികം നിങ്ങൾ ചെയ്യും. വിശ്വാസത്തോടെ ആമീൻ പറ. അല്ലാതെ ഒരു ആലങ്കാരിക വാക്യമല്ല, കർത്താവ് ഒരു തമാശ പറഞ്ഞതല്ല. ഞാൻ ചെയ്തതിലും അധികം നിങ്ങൾ ചെയ്യും, ഞാൻ ചെയ്തതിലും അധികം നിങ്ങൾ ചെയ്യും. അങ്ങനെങ്കിൽ ആ അധികം ചെയ്യുവാൻ, ചെയ്യിപ്പിക്കുവാൻ കഴിവുള്ള ശക്തി നിങ്ങളുടെ അകത്ത് വസിക്കുക. നോ, പുറത്തോട്ട് നോക്കേണ്ട ആവശ്യമില്ല, നിങ്ങളുടെ ഉള്ളിൽ തന്നെയുണ്ട്. പ്രാർത്ഥിച്ചേ. ആമേൻ. ദൈവവചനം ധ്യാനിച്ചേ. കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ ഇരുന്നാട്ടെ, കൂട്ടായ്മയിൽ ഇരുന്നാട്ടെ. നിശ്ചയമായിട്ടും അസാധ്യമായ കാര്യങ്ങൾ നിങ്ങളിലൂടെ ഈ ദിവസങ്ങളിൽ സാധ്യമായി വരും. അസാധ്യമായ കാര്യങ്ങൾ നിങ്ങളിലൂടെ സാധ്യമായി വരും. നിങ്ങളിലൂടെ തന്നെ കർത്താവ് അത് ചെയ്യും. പ്രിയപ്പെട്ടവർ, നിങ്ങൾ കർത്താവിൻ്റെ കൂടെ ഇരിക്കുക. നിങ്ങൾ കർത്താവിൻ്റെ കൂടെ ഇരുന്ന് ദൈവവചനം ധ്യാനിക്കുക, വചനത്തിന്റെ ആഴങ്ങൾ ഗ്രഹിക്കുക. ക്രിസ്തുവിന്റെ വചനം ആമേൻ ആമേൻ ഹൃദയത്തിലേക്ക് ആമേൻ പ്രവേശിപ്പിക്കുക. അത് നിങ്ങളിൽ സമൃദ്ധമായി ഇരിക്കുന്തോറും എന്തു പറ്റും? നിങ്ങളിലുള്ള ശക്തി ജ്വലിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യാൻ ആമേൻ കഴിയുന്ന ശക്തി നിങ്ങളുടെ അകത്തിരിക്കുക. ഈ ശക്തിയെ ഈ ദിവസങ്ങളിൽ ഉപയോഗിക്കണം. ആമേൻ. നിങ്ങൾ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയെ ഉപയോഗിക്കണം. ഇത്രയേ ഉള്ളൂ. സിമ്പിളി പറഞ്ഞാൽ ഈ ശക്തി, പരിശുദ്ധാത്മാവിൻ്റെ ഈ ശക്തി കല്ലറയ്ക്കകത്ത് വ്യാപരിച്ചപ്പോൾ യേശു എഴുന്നേറ്റ് വന്നു, കല്ലറയ്ക്കകത്തു നിന്ന് പുറത്തു വന്നു. ഇന്ന് ഈ ശക്തി നിങ്ങളുടെ അകത്തിരിക്കുക.
നിങ്ങളുടെ അകത്തിരിക്കുക, നിങ്ങളുടെ അകത്തിരിക്കുക. യേശുവിനെ ഉയർപ്പിക്കത്തില്ലെന്ന് സാമ്രാജ്യം പറഞ്ഞു, വലിയ കല്ലുകൊണ്ട് ഉരുട്ടി വെച്ചു, അമൻ സീല് വെച്ചു, അമൻ പൈശാചിക ശക്തികൾ മുഴുവനും പറഞ്ഞു ഇവൻ ഇനി എഴുന്നേക്കത്തില്ലെന്ന്. പക്ഷേ ഈ ശക്തി കൊണ്ടല്ലോ, നിങ്ങളുടെ അകത്തിരിക്കുന്ന, എൻ്റെ അകത്തിരിക്കുന്ന ശക്തി യേശുവിൽ വ്യാപരിച്ചപ്പോൾ എന്തു പറ്റി? അവൻ കല്ലറയ്ക്കകത്തു നിന്ന് ജീവനോടെ പുറത്തു വന്നു. ഓ വി ലവ് യു ജീസസ്. ആ ആത്യന്തിക ശക്തി ഇന്ന് നമ്മുടെ അകത്തിരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് അസാധ്യമായിട്ട് ഒന്നും തന്നെ ഇല്ല. അവൻ ഈ ശക്തിയാൽ നിങ്ങൾ ജയാളികളായിത്തീരുക. അതുകൊണ്ട് ആ ബോധ്യം പ്രാർത്ഥിക്കണം, കർത്താവേ എന്നിൽ വ്യാപരിക്കുന്ന ഈ ശക്തിയെ തിരിച്ചറിയുവാൻ അങ്ങനെക്ക് കൃപ തരണം. അതെന്നിൽ ജ്വലിക്കണം കർത്താവേ. ഓ വി ലവ് യു ലോർഡ്. പാ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കും. കർത്താവേ ഈ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തരും അവരിൽ പകർന്നിരിക്കുന്ന ഈ ദൈവശക്തിയുടെ ആളവറ്റ വലിപ്പം തിരിച്ചറിയുവാൻ, അത് ഉപയോഗിക്കുവാൻ, അവൻ ലോകത്തിനൊരു വെളിച്ചമായി നിൽക്കുവാൻ, ഒരനുഗ്രഹമായി നിൽക്കുവാൻ കർത്താവ് ഇടവരുത്തുന്നതിനായി സ്തോത്രം. നിന്റെ കുഞ്ഞുങ്ങൾ ഈ ദിവസങ്ങളിൽ ജയജീവിതം നയിക്കട്ടെ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഈ ശക്തിയാൽ നിങ്ങൾക്ക് പാപത്തെ ജയിക്കാം, ലോകമോഹങ്ങളെ ജയിക്കാം, ശത്രുവിൻ്റെ സകല പദ്ധതികളെയും ജയിക്കാം. നിങ്ങളുടെ ജീവിതത്തെ ജയകരമായി നിങ്ങൾക്ക് കൊണ്ടുപോകാൻ കഴിയും. കർത്താവ് അനുഗ്രഹിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നമ്മൾ വളരും, വർദ്ധിക്കും, പെരുകും. We are blessed, really blessed, permanently blessed in Jesus' name. Amen, amen, amen. God bless you, God bless you, God bless you.